നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മോഡൽ അൻസി കബീറിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ രംഗത്ത്. കേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ദുരൂഹത വർദ്ധിച്ചെന്ന് അൻസിയുടെ ബന്ധു എ നസീമുദ്ദീൻ പറഞ്ഞു. വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ വീണ്ടും കാണും. അതേസമയം പോലീസ് അന്വേഷണം തൃപ്തികരമായിരുന്നുവെങ്കിലും റോയ് വയലാറ്റിനെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നുവെന്നും വാഹനമോടിച്ചയാളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും ഹാർഡ് ഡിസ്ക് കണ്ടെത്തേണ്ടത് നിർണായകമാണെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടും. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 80 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്നതും കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടാൻ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതേസമയം കൊച്ചിയിൽ മോഡലുകളുടെ അപകട മരണത്തിൽ കുറ്റപത്രം ഈ ആഴ്ച സമർപ്പിക്കും. കേസിൽ നമ്പർ 80 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റ്, സൈജു തങ്കച്ചൻ ഉൾപ്പെടെ 8 പ്രതികളാണുള്ളത്. പ്രേരണാ കുറ്റം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നവംബർ 1 എറണാകുളത്ത് നടന്ന വാഹനാപകടത്തിൽ മിസ് കേരള 2019 അൻസി കബീറും റണ്ണറപ്പ് അഞ്ജന ഷാജനും മരിച്ചത്. രാത്രി 1 മണിയോടെയായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ രാത്രി എറണാകുളം ബൈപ്പാസ് റോഡിൽ ഹോളിഡേ ഇൻ ഹോട്ടലിന് മുന്നിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഒരു ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിത്തിരിക്കവെയായിരുന്നു അപകടമെന്നാണ് അന്നത്തെ റിപ്പോർട്ട്. റോയ് വയലാട്ടിന്റെ ഹോട്ടലിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു അൻസിയും സുഹൃത്തുക്കളും കാർ അപകടത്തിൽപ്പെട്ടത്. റോയ് വയലാട്ടിന്റെ സുഹൃത്തായ സൈജു തങ്കച്ചൻ മറ്റൊരു കാറിൽ മോഡലുകളെ പിന്തുടർന്നിരുന്നു. ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായി മോഡലുകൾക്കൊപ്പമുണ്ടായിരുന്ന അബ്ദുൾ റഹ്മാൻ കാർ വേഗത്തിൽ ഓടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ.